കൊച്ചു കൊച്ചു മുറികൾ മാത്രമുള്ള, കൃത്യമായ ഒരു ഡ്രോയിങ് റൂം പോലും ഇല്ലാതിരുന്ന ഒരു വീടിനെ സുന്ദരവും സൗകര്യമേറെ ഉള്ളതുമായ ഒരു വീടാക്കി മാറ്റിയ കഥയുമായാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആർക്കിടെക്ട് ശ്യാമാണ് റിപ്പയർ കൊച്ചിയിൽ നിന്ന്. വീഡിയോയിലേക്ക് കടക്കും മുമ്പായിട്ട് ഒരു വീടിനെ നാലായി തിരിക്കുന്ന ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഏത് വീടിനും പബ്ലിക് സ്പേസ്, സെമി പബ്ലിക് സ്പേസ്, ഫാമിലി സ്പേസ് ആൻഡ് പ്രൈവറ്റ് സ്പേസ് എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ സ്പേസുകൾ വേണം. നമുക്ക് അപരിചിതരായ അതിഥികൾ അവരെ മുറ്റത്തോ വഴിയിലോ നിർത്തി സംസാരിക്കുന്നത് മോശമല്ലേ. നമുക്ക് നല്ല ഒരു സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ ഈ 100% പബ്ലിക് ആയ സ്ഥലം കിട്ടും. ഇനി സെമി പബ്ലിക് സ്പേസസ് നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, കൊളീഗ്സ് ആവാം, അവർ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ആംബിയന്റ് ആയ സ്ഥലം വേണം. പക്ഷേ അവര് വീട്ടിലെ മറ്റുള്ള അംഗങ്ങളുടെ ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസിന് ശല്യമാവാനും പാടില്ല. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു ബെഡ്റൂമിനെ ഡ്രോയിങ് റൂം ആക്കി മാറ്റിയാണ് ഈ ആവശ്യം പരിഹരിച്ചത്. വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നതിന് ഫാമിലി ലിവിംഗ് സ്പേസസ് വളരെയേറെ പ്രാധാന്യം വഹിക്കുന്നു. ഒരാള് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാള് ടി വി കാണാൻ വേണ്ടിയിട്ട് അതേ മുറിയിൽ ഉണ്ടാവുക, മറ്റൊരാള് അതേ മുറിയിലിരുന്നു കൊണ്ട് തന്നെ പത്രം വായിക്കുക എന്നിങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുകയാണ്. നിങ്ങളുടെ കുടുംബവുമായി ഏറെ അടുപ്പമുള്ള ആളുകൾ, ഫാമിലി റിലേറ്റീവ്സ്, ക്ലോസ് ഫ്രണ്ട്സ് എന്നിവർ വരുമ്പോൾ ചിലപ്പോൾ അവര് നിങ്ങളുടെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവും, ചിലപ്പോൾ അവർ നിങ്ങളുടെ കുക്ക് ചെയ്യും. ഇതിനൊക്കെ പറ്റുന്ന നല്ല ലിവിംഗ് സ്പേസസ് ഉണ്ടായിരിക്കണം. ഈ അടുക്കള പഴയ സ്റ്റോർ റൂമിനോട് കൂടി ചേർത്തിട്ട് വിശാലമായി ഉണ്ടാക്കിയതാണ്. മൾട്ടിവുഡിന്റെ ക്യാബിനറ്റ്സ് മോഡുലാർ രീതിയിൽ ഉണ്ടാക്കിയ ശേഷം ഓട്ടോമോട്ടീവ് പെയിന്റ്സ് കൊടുത്തിരിക്കുകയാണ്. പഴയ ബെഡ്റൂമിലേക്ക് നടക്കാൻ മാത്രമായി നഷ്ടപ്പെട്ടിരുന്ന സ്ഥലത്തിന് നല്ല ഒരു വാഷ് കൗണ്ടർ ഏരിയ ആക്കി പ്രൊഫൈൽ ലൈറ്റ് കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതിന് ബാക്കിൽ ഉണ്ടായിരുന്ന സ്ഥലമുണ്ട്, അവിടെ ഫ്രിഡ്ജ് കൊള്ളിക്കാവുന്ന രീതിയിലായി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഒരു ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉണ്ടായി മാറി. പഴയ കുഞ്ഞു ബെഡ്റൂം 10x9x മാത്രമേ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ അതിന്. അതും രണ്ട് ചെറിയ ടോയ്ലറ്റുകൾ അതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടി ചേർത്തു. അപ്പോൾ അത് വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം ആയിട്ട് മാറി. 15 നീളവും 10 വീതിയുമുള്ള ബെഡ്റൂം. ഇത് കൂടാതെ ഡ്രസ്സിംഗ് റൂമും ടോയ്ലറ്റും കൂടി പുതിയതായിട്ട് അതിനോടുകൂടി ചേർത്ത്, അങ്ങനെ അത് ഒരു നല്ല സുന്ദരമായ വീടായിട്ട് മാറി. മറ്റുള്ള മെയിൻ്റനൻസുകളെ കുറിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലായിടത്തും കാണുന്ന കാര്യങ്ങളായിരിക്കും. സ്റ്റെയർ റെയിൽ പിടിപ്പിക്കുക, റൂഫിൽ ടൈലൊട്ടിക്കുക, മുറ്റത്തെ പണികൾ ചെയ്യുക, കോമ്പൗണ്ട് വാള്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അതൊക്കെ എല്ലായിടത്തും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഡ്രോയിങ് റൂമിൽ ഉപയോഗിച്ചത് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഫോൾ സീലിംഗിന്റെ ചെലവും കുറഞ്ഞു. പിന്നെ മെയിൻ്റനൻസ് അത് തീരെ ഒഴിവായി. മറ്റേ നമ്മൾ ഈ കോവ് ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ചെലന്തി വലയൊക്കെ വന്നിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഒഴിവായി മാറി. ഇപ്പോൾ ടീം റിപ്പയർ കൊച്ചിക്ക് കേരളത്തില് തിരുവനന്തപുരം മുതൽ വയനാട് വരെ ഇപ്പോൾ ഓപ്പറേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കൂടാതെ ബാംഗ്ലൂരും കൽക്കട്ടയിലും ഇപ്പം നിലവിൽ ഫ്രാഞ്ചൈസീസ് ഉണ്ട്. കേരളത്തിന് പുറത്ത് 400,000 മുകളിൽ പോപ്പുലേഷൻ ഉള്ള എല്ലാ സിറ്റീസിലും നമ്മളുടെ ഫ്രാഞ്ചൈസി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നന്ദി. ആർക്കിടെക്ട് ശ്യാമാണ് റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്.